കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു മുത്തുമണിയാണ് കേട്ടോ. മുത്തുമണി എന്ന് പറയുന്നത് എൻ്റെ പൂച്ചക്കുട്ടിയാണ്. അവൾ അവിടെ കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതാണ് നായിക, ഇതാണ് നമ്മുടെ നായിക. ഇത് മുത്തുമണിയുടെ ബ്രദർ, ഇത് മുത്തുമണിയുടെ സിസ്റ്റർ, ഇത് ഞങ്ങളുടെ മുത്തുമണി. പൂച്ചകളുടെ പലതരത്തിലുള്ള ഉറക്കമാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ മതിലിൻ്റെ മണ്ടയ്ക്കൊക്കെ ഇവർ എങ്ങനെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നു നമ്മൾ ചിന്തിക്കും. പൂച്ചകൾ ഉറങ്ങുമ്പോൾ കുഞ്ഞു പിള്ളേർ അനങ്ങുന്ന പോലെ പൂച്ചകളും അനങ്ങാറുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ മുത്തുമണിയുടെ അടുത്ത് ചെന്നു. മുത്തുമണി ഉറങ്ങുന്ന ആ ഒരു മൂഡിലെത്തിയിരിക്കുകയാണ് ചേട്ടി. അവൾക്കിങ്ങനെ അവിടെ കഴുത്തിന് താഴെ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്താൽ നല്ല ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ അവൾക്ക് അതിങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ടിങ്ങനെ അവൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്ത് ചെയ്ത് ആശാട്ടി ഉറക്കത്തിൻ്റെ ആ ഒരു മൂഡിലെത്തി കേട്ടോ. നന്നായിട്ട് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് അങ്ങ് ഉറങ്ങും. മുത്തുമണിക്കെന്ന് പറഞ്ഞാൽ വിശപ്പിനേക്കാൾ കൂടുതൽ ഉറക്കമാണ് എന്നെ പോലെ. എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉറങ്ങിക്കോളൂ ആശാട്ടി. നോക്കണ്ടോ, പല്ലൊക്കെ കാണിച്ച് കിടക്കണമുണ്ടോ? പെട്ടെന്ന് ഉറങ്ങിപ്പോയെന്നേ. അത് സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അത് ഞാൻ ചെയ്തപ്പോൾ തന്നെ ആശാട്ടി ഉറങ്ങിപ്പോയി. പിന്നെ നമ്മൾ ആ കുറേ നേരം ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം അത് ഒത്തിരി അവളെ ഞാൻ വിളിച്ചതും അവൾ അനങ്ങുന്നൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് അവളിങ്ങനെ ഞെട്ടി എഴുന്നേൽക്കുന്നത് കേട്ടോ. മുത്തുമണിയുടെ ചേട്ടനാണ് കേട്ടോ ഇവൻ. ഇവൻ നല്ലൊരു ക്യാച്ചറാണ്. പക്ഷേ കിളിയെ പിടിക്കാനായിട്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുക. കയറുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ എനിക്ക് അതെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവനിങ്ങനെ കിളിയെ പിടിക്കാൻ കയറി, പക്ഷേ കിളിയനെ കിട്ടിയിട്ടില്ല. പിന്നെ ഇതിന് മുമ്പ് ഒരു കിളിയനെയും ഒരു അണ്ണാനെയും പിടിച്ചിട്ടുണ്ട്. അവരെ രക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല, പക്ഷേ നടന്നില്ല അത്. ആശാൻ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ വളരെ സൂക്ഷിച്ചാണ് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. മുത്തുമണിയുടെ ഏറ്റവും ഇഷ്ടമുള്ള വിനോദം എന്താണെന്നറിയാം? ചേട്ടനായിട്ട് വഴക്കുണ്ടാക്കുക. അതിനുവേണ്ടി വൈകുന്നേരം നമ്മൾ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഇവർ പറമ്പിൽ വരും. എന്നിട്ട് ഇവൾ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ്. ഇവൾ പോയി ചേട്ടനെ ഞൂണ്ടും, ചേട്ടൻ വലുതായിട്ട് ഇവളെ ഞൂണ്ടും. ഇവൾ പോയി പുല്ലിൻ്റെ ഇടയ്ക്ക് പാത്തിരിക്കും. ഇപ്പോൾ എനിക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക കേട്ടോ. ചേട്ടൻ നന്നായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഇരുന്ന് കയറിയോളൂ. നമ്മൾ ആദ്യം ഒന്നും ഇല്ലായിരുന്നു. ആദ്യം ഒക്കെ ഇവർക്ക് ഭയങ്കര പേടിയായിരുന്നു. നമ്മളോട് അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളെ നന്നായിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത്. മുത്തുമണിയാണെങ്കിലും കണ്ടനാണെങ്കിലും കണ്ടനെന്ന വിളിക്കുന്നത്. അപ്പം ഇവർ രണ്ടുപേരും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ അടിയും പിടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർ രണ്ടുപേരും ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ടാവും. ചുണ്ടെങ്കിൽ അടുത്ത് വഴുതനങ്ങ മേടിക്കുന്നതുണ്ടോ നിങ്ങൾ? അവൾ ചെറുതായിട്ടൊന്ന് പോയി നോണ്ട്, അവൻ വലുതായിട്ടവൾക്ക് കൊടുക്കും. ഇപ്പോൾ അവൻ ശാന്തമായിട്ട് ഇരിക്കുന്നതന്നേ ഉള്ളൂ. കണ്ടനാണെങ്കിൽ ഫോണിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് മുത്തുമണിയുടെ എൻട്രി. പിന്നെ കണ്ടൻ അവളെ തള്ളി മാറ്റുന്നു, എൻ്റെ ഫോണിലേക്ക് വീണ്ടും നോക്കുന്നു, ചെറുതായിട്ടൊന്ന് വായുമ്പോൾ. ആ ഞങ്ങളുടെ മുത്തുമണിയുടെ മെയിൻ വിനോദത്തിൽ ഒന്നാണ് കേട്ടോ. മണ്ണ് ഇങ്ങനെ ഞങ്ങൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗം. അവിടുത്തെ ഒരു കല്ലിങ്ങനെ ഉരുണ്ടു പോകുന്നത് അവളത് കയറ്റിയിടും, പിന്നെ ഉരുണ്ടു പോവും, പിന്നെയും കയറ്റിയിടും. ഇത് അവളുടെ ഒരു സ്ഥിര പരിപാടി കേട്ടോ. നല്ല രസമാണ്. നമുക്ക് സമയം പോകുന്നത് അറിയില്ല. ഇവർ റോഡൊക്കെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല. അപ്പോൾ അവളങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കണ്ടൻ എത്തുന്നു. അവളെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇങ്ങനെ പമ്മി ഇരിക്കും, അവളിങ്ങനെ ചാടി മറിഞ്ഞ് ഇങ്ങനെ നടക്കും. ഒടുവിൽ മുത്തുമണി തന്നെ പോയി ഞൂണ്ടും. എന്നിട്ട് ഇവൾ ഒറ്റ ഓട്ടത്തിന് പുല്ലിൻ്റെ അവിടെ പോയി പാത്തിരിക്കും, പിന്നെ ഇവൻ ചെല്ലും. ഇവ സത്യം പറഞ്ഞാൽ ഭയങ്കര പാവം കേട്ടോ. ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു കണ്ടനാണിവൻ. ചേട്ടൻ്റെ എല്ലാ ഇതും അവൻ നോക്കി ചെയ്യുന്നുണ്ട്. കാരണം ഇവന് താഴെ പെമ്പിള്ളേരാണ് മുഴുവൻ. അതുകൊണ്ട് അവൻ ഭയങ്കര കെയറിങ് ആണ്. ആരെയും കൊണ്ട് വേറെ പൂച്ചകളൊന്നും വന്നാൽ അടുപ്പിക്കത്ത് പോലും ഇല്ല, അതുപോലെ കെയർ ചെയ്യും. മുത്തുമണിയാണെങ്കിൽ ഇവൻ നന്നായിട്ട് കെയർ ചെയ്യാറുണ്ട്. അതുപോലെ ഇവൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ഇവന് ഭയങ്കര ജീവന.
അവളിങ്ങനെ ഓടിച്ചാടി ചാടി 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 ആ ചട്ടി ഒടുവിൽ ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് വന്ന് പമ്മിയിരിക്കും. എന്നിട്ട് നമ്മളെല്ലാം ഒന്ന് നോക്കട്ടോ, നമ്മളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ കണ്ടോ വഴക്കുണ്ടാക്കാൻ കാണണം. കണ്ടങ്ങ് വരും, നമ്മൾ പമ്മിയിരിക്കുന്നവരെ ഇങ്ങനെ നോക്കും. ഒടുവിൽ അവൾ തന്നെ ഇപ്പം കണ്ടതാണോ, ഞാൻ പറയാതെ തന്നെ കണ്ട പാവം കണ്ടെന്നെ അങ്ങനെ ക്ഷമിച്ചു കൊടുക്കാമെന്നേ. അവൾ പിന്നെയും അവനെ ഞൊഞ്ചാടം ചെയ്തു, പിന്നെ അങ്ങോട്ട് ചാട്ടമായി മറച്ചിലായി ആകെ പാടാക്കട. ഈ കണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൂച്ചകളുടെ കുടുംബം കാണുമ്പോൾ നമ്മൾ ശരിക്കും അവരെ കണ്ട് പഠിക്കാൻ ഒരുപാടുണ്ട്. കാരണം ഇവനൊരു ചേട്ടൻ്റെ സ്ഥാനത്ത് അനീത്തിമാരെ നോക്കുന്നതും അമ്മയും അച്ഛനാണെങ്കിലും മക്കളോടുള്ള ഒരു കരുതലും ആ ഒരു സ്നേഹമൊക്കെ ഒരു പ്രത്യേകതരമാണ്. നമ്മൾ കണ്ണ് കാണുമ്പോൾ നമുക്കങ്ങ് എന്താ പറയുക, മനസ്സിലായി നമ്മളിങ്ങനെ ചിന്തിക്കും ഈ ലോകത്ത് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ മൃഗങ്ങൾ എത്രയോ ഭേദം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. കണ്ടോ കണ്ടോ കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് അവർ ഓടിപ്പോയി കളിക്കുന്നതും നല്ല രസമാണ്. നമ്മൾ എന്തുകൊണ്ടും നമ്മൾ ഒരു നേരത്തെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു സ്നേഹം നമ്മളോട് തിരിച്ച് കാണിക്കും എന്ന് പറയുന്നത് വളരെയധികം സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം മനുഷ്യരെക്കാട്ടിലും എന്തുകൊണ്ടും ഭേദം മൃഗങ്ങളാണെന്നുള്ളത് അവർ തന്നെ തെളിയിക്കുകയാണ്. എല്ലാ പൂച്ചകളും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ വീട്ടിൽ വന്ന് കയറിയതാണ്. മുത്തുമണി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. പക്ഷേ എന്തിരുന്നാലും വന്ന് കയറിയതാണെങ്കിലും നമ്മൾ വളർത്തുന്നതാണെങ്കിലും ആ ഒരു സ്നേഹബന്ധമുണ്ടല്ലോ ഇവരെ തമ്മിൽ. ഇത്രയും പൂച്ചകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കടിപിടിയാട്ടെ അങ്ങനത്തെ വലിയ ശല്യങ്ങളൊന്നും നമുക്കും ഇല്ല. അവർ ആ ഒരു സ്നേഹത്തിലാണ് കഴിയുന്നത്. ഒരു കുടുംബം എങ്ങനെയാണോ അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. ഞാൻ മുത്തുമണിയുടെ കുറച്ച് കളി കാണിച്ചാൽ കേട്ടോ, ഞാനൊരു കമ്പിട്ട് കൊടുക്കുമ്പോൾ അവൾ ആ ഒരു പിടിക്കാനും അതിനെ കടിക്കാനും ഒക്കെ ഉള്ള ഒരു ഇത്. ഇപ്പം ഞാനിങ്ങനെ കളിപ്പിക്കുന്നത് ഒത്തിരി ആകുമ്പോൾ കണ്ടനും അത് ഇഷ്ടപ്പെടില്ല. അതിൻ്റെ ഇടയ്ക്ക് വന്ന് അവനും ദേഷ്യത്തോടെ മുത്തുമണിയെ ഒരുപാട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അവൻ വന്ന് പെട്ടെന്ന് അവൾക്കത് പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ള ഒരു ആ ഒരു ടെൻഷനും കൊണ്ട് കണ്ടൻ ഓടി വരികയും അവൻ ജസ്റ്റ് അത് പിടിച്ച് മേടിച്ച് അവനത് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അവർ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് ബ്രെഡിൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അപ്പോഴത്തേക്ക് അവരിങ്ങനെ വരും. അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ആ കൂട്ടരയത്തെ നമ്മുടെ മുത്തുമണിയുടെ അച്ഛൻ എത്തിപ്പോയി. ഇവൻ ഏകദേശം ഒരു ഉച്ച ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേ ഇവന് വരത്തുള്ളൂ. ആ സമയമാകുമ്പോഴത്തേക്ക് അമ്മയും മക്കളും എല്ലാം കൂടെ അച്ഛൻ്റെ അടുത്തേക്ക് വരും. അതാണ് ഇവിടുത്തെ ഒരു ചടങ്ങ് കേട്ടോ. അതെന്നും ഇത് തന്നെ പതിവാണ്. ഈ പൂച്ചകൾ ഉറങ്ങുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കണ്ടനാണ്, ഇവൻ ഉറങ്ങുന്നതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നല്ല രസമാണ്, ഇവർ ഉറങ്ങുന്നതാണ്. ഞാൻ ക്യാമറയും കൊണ്ട് അവിടെ ഇരുന്നോണ്ടൊന്നും അവന് മൈൻഡൊന്നുമില്ല. ആശാൻ ഉറക്കം വരുന്നുണ്ട്, ആശാൻ ഉറങ്ങാൻ പോവാണ്. ഇടയ്ക്ക് തന്നെ നോക്കുന്നുണ്ട്, പക്ഷേ എന്നാലും അവൻ ആ കണ്ണടയ്ക്കുന്ന രീതിയും എല്ലാം നല്ല ക്ലിയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ക്യാമറയിൽ. മുത്തുമണിയുടെ ഇളയതുങ്ങളും 3 പേരും കൂടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരാൾ എന്ത് പറ്റിയെന്ന് അറിയില്ല. ഞങ്ങൾക്ക് 2 പേര് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ 3 പേര് കിടക്കുന്ന ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷമാണ് ഒരാളെ കാണാതെ പോയത്. അപ്പോൾ ഇവർ 2 പേരേ ഉള്ളൂ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ. ഇതാണ് കേട്ടോ പൂച്ച ജനിച്ച സമയത്തുള്ള ആ ഒരു ഷേപ്പാണിത്. എന്താ പറയുക, ഒരു ഭയങ്കര ക്യൂട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, ജനിച്ച ഉടനെ തന്നെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അവളുടെ പൊക്കിൾ കൂടിയൊന്നും മാറിയിട്ടില്ല, അതുപോലെ ഉള്ളൊരു ഇതാണ്. അവരിച്ചിരൂടെ വലുതായ ഒരു വീഡിയോ ആണ് ഇത് കാണിക്കുന്നത്. കറുമ്പീന്തും വെളുമ്പീന്തും ആണ് ഇവരെ വിളിക്കുന്നത്. ഇവരുടെ ആ ഒരു ചെറിയ കളികളും ഒരു പേടി പോലെ ഉള്ള ഒരു ഇതും ഒക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് അവർ. Thank you.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മുത്തുമണിയെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.